പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെടുന്ന മക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജാനുവരി മാസം 22-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മുടെ കാതു വിവാരിച്ചു. അമ്മേൻ. എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ സൂക്ഷിച്ച് ഒന്നോർത്ത് നോക്കിയിട്ട് സ്തോത്രം പറഞ്ഞ് അത്ഭുതകരമായി നടത്തിയ കർത്താവിൻ, ആരോഗ്യത്തോടെ സൂക്ഷിച്ച കർത്താവിൻ, ആമേൻ, സ്വസ്ഥമായി പരിപാലിച്ച കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട്. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, അങ്ങ് നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഉയർത്തുന്നു. ആ നാമം സകല നാമത്തിലും മേലായി നാമം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. രാത്രികാലം നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് രാത്രി ഭാഗ്യം തന്നല്ലോ, ദൈവകൃപ തന്നല്ലോ. കർത്താവെ, അങ്ങ് ഞങ്ങളെ കരുതിയതിനായിട്ട് സ്തോത്രം, സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം, പരിപാലിച്ചതിനായിട്ട് സ്തോത്രം, ആമേൻ, തന്ന ഉറക്കത്തിനായിട്ട് സ്തോത്രം, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ കൃപയാൽ ഞങ്ങൾ സൗഖ്യമായി എഴുന്നേൽക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അതേപ്പ, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലവും ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം, കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിന് സ്തോത്രം, രോഗദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്ന കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മഹത്വത്തിൻ ആമൻ അടിയിൽ ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആ ഫേവർ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ്, ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം, ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഇനി നടത്തുന്ന കർത്താവിൻ്റെ വൻകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഞങ്ങളങ്ങെ ആരാധിക്കുന്നു കർത്താവെ. സങ്കീർത്തനക്കാരൻ പറയുന്നു, സങ്കീർത്തനം അതിൻ്റെ 115-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, കർത്താവിൻ്റെ ദയയും വിശ്വസ്തയും നിമിത്തം കർത്താവിൻ്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. 3, നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെയും കർത്താവ് ചെയ്യുന്നു. 15, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. മരിച്ചവരും, 17-ാമത്തെ വാക്യം, മരിച്ചവരും മൗനതയിലിറങ്ങി ആരും കർത്താവിനെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നും എന്നേക്കും എന്നേക്കും യഹോവയെ വാഴ്ത്തും, യഹോവയെ സ്തുതിപ്പീൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങിയാട്ട്. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. കഴിഞ്ഞ പകൽക്കാലം തന്നെ കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിച്ചതിന് സ്തോത്രം, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം, രാത്രി നല്ല ഉറക്കം കൊടുത്തതിന് സ്തോത്രം, ആരോഗ്യത്തോടെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്തു. ഈ പ്രഭാത ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും ആമേൻ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകണം. ആമേൻ. ഓരോരുത്തരെയും വ്യക്തിപരമായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് തന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ സകല ആവശ്യങ്ങളിലും കർത്താവിൻ്റെ മഹത്വം കാണാൻ കർത്താവ് സഹായിക്കും. രോഗികളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ ബന്ധനങ്ങളും രോഗത്തിൻ്റെ ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പൂർണ്ണ സ്വസ്ഥതയും സമാധാനവും സൗഖ്യവും കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞാടിൻ്റെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ ഇൻഫെക്ഷനുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ, 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 ആമേൻ. ലിവർ സിറോസിസിനാൽ ഭാരപ്പെട്ടിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ കരൾ സംബന്ധമായ എല്ലാ രോഗങ്ങളും അത്ഭുത സൗഖ്യം നടക്കട്ടെ, അത്ഭുത സൗഖ്യം നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം നടക്കട്ടെ. അതുപോലെ നട്ടലിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ മുകൾ മുതൽ താഴെ വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ. പൂർണ്ണ സൗഖ്യമുണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. അവൻ കാലിൻ്റെ ഹീലിൽ വേദനയായിട്ട്, ഉപ്പൂറ്റിക്ക് വേദനയായിട്ട് കാൽ നടക്കുമ്പോഴും മടക്കുമ്പോഴും ഒക്കെ പ്രയാസം അനുഭവിക്കുന്നു. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. യെസ്. അവൻ വായിൽ നിന്നിങ്ങനെ തുപ്പൽ വന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ.
സ്വസ്ഥതയോടെ ഇരിക്കട്ടെ. ആ സ്വസ്ഥതകളെല്ലാം കുഞ്ഞുങ്ങളുടെ മാറട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വഴി തുറക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് പകൽക്കാലം പുതിയ വാതിലുകളെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണം. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം. എല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണം. സകല നാമത്തിലും മേലായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നതും കർത്താവ് ഇന്ന് ഈ ഒരു കാമേൻ ഈ ഒരു സന്ദേശം കേട്ടതും ഈ ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിച്ചതും ഒക്കെ ഇന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. തിരുനാമം മഹത്വപ്പെടണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപ, വലിയ സമാധാനം, സന്തോഷം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. ഇന്ന് ഹൃദയ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുകയും അതിനോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽക്കാലം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുകയും ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർക്ക് അമേൻ വലിയ സ്വസ്ഥത കൊടുക്കണമേ. അമേൻ ആ ട്രീറ്റ്മെൻറ്റുകൾ ഭംഗിയായി നടക്കുവാൻ സഹായിക്കണം. എല്ലാ ടെസ്റ്റുകളും നോർമലായി തീരുവാൻ കർത്താവ് സഹായിക്കണം. അങ്ങനെ കൃപ കൂടെ ഇരിക്കട്ടെ. ഈ ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുന്നത്. മറക്കാതെ പങ്കെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ, അടയാളങ്ങളെയൊക്കെ അറിയിക്കുക. കൂടാതെ അടുത്ത തിങ്കളാഴ്ച മുതലാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. വെളിപ്പാട് പുസ്തകം 3:11 അതിൻ്റെ 11 വാക്യം നമുക്ക് വായിക്കാം. റെവലേഷൻ chapter 3:11 ഞാൻ വേഗം വരുന്നു, നിൻ്റെ കിരീടം ആരും എടുക്കാതിരിക്കത്തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഇതാണ് ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. ഞാൻ വേഗം വരുന്നു. കർത്താവ് പറയുക, ഞാൻ വേഗം വരികയാണ്. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിലും ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരംഭത്തിൽ പറയുവാനുള്ള ദൂതത, നമ്മുടെ കർത്താവ് വേഗം വരും. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത്. ആ സമയത്തെയും കാലങ്ങളെയും തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കർത്താവ് വേഗം വരുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. എന്നിട്ട് നമുക്കറിയാം ഇത് 7 സഭകൾക്കുള്ള ദൂതാണ്. അതിനകത്ത് ഫിലദൽഫിയ സഭയുടെ ദൂതനാണ് ഈ ദൂത എഴുതുന്നത്. ഫിലദൽഫിയ സഭയെക്കുറിച്ച് പറയുമ്പോൾ മറ്റാറ് സഭകളെക്കാളും പെർഫെക്റ്റായ ചർച്ചാണ്. ആമേൻ. അവരെക്കുറിച്ച് അധികം കുറ്റങ്ങളോ കുറവുകളോ ഒന്നും പറയാനില്ല. അവർക്ക് നല്ല നല്ല കാര്യങ്ങളാണ് അവരെക്കുറിച്ച് പറയുവാനുള്ളത്. പക്ഷേ അവരോട് പറയുക, ഞാൻ വേഗം വരുന്നു, നിൻ്റെ കിരീടം ആരും എടുക്കാതെ വണ്ണം നീ സൂക്ഷിച്ചു കൊള്ളണം, നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. അതായത് നീ ഇപ്പോൾ എന്തിലായിരിക്കുന്നോ, നീ ഏത് ആ ഒരു നിലവാരത്തിൽ ജീവിക്കുന്നോ, ആ നിലവാരത്തിൽ നിന്ന് താഴോട്ട് പോകരുത്. നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നോ അത് നീ നിർത്തിക്കളയരുത്. നീ വാമേൻ എൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിനക്ക് വെച്ചിരിക്കുന്ന കിരീടത്തെ മുൻപിൽ കണ്ടുകൊണ്ട് നീ പെർഫെക്റ്റായിട്ട് ജീവിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആമേൻ ഒരുപക്ഷെ നമ്മൾ ആരംഭഘട്ടത്തിൽ വളരെ വിശ്വസ്തയോടും ജീവിത വിശുദ്ധിയോടും ആമേൻ വളരെ തീഷ്ണതയോടും കൂടെയൊക്കെ കർത്താവിന് വേണ്ടി നിന്നവരായിരിക്കും. എന്നാൽ മുന്നേറുമ്പോൾ പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ക്ഷീണിച്ചു പോകുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആമേൻ ഓ ഇങ്ങനെയൊക്കെ ഇനി കർത്താവ് വരുമോ എന്ന് പത്രോസ് ലേഖനത്തിൽ പറഞ്ഞതുപോലെ ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്നെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നതാണ്. അപ്പം ചിലർ പറയും പിന്നെ നോഹയുടെ കാലം അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി, അതായി, ഇങ്ങായിതായി എന്നൊക്കെ പറഞ്ഞ് പല ഒഴിവുകഴിവുകൾ പറഞ്ഞ് പിന്മാറിപ്പോകുന്നു. താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേലയിൽ നിന്ന് അവൻ പിന്മാറിപ്പോകുന്നതൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ പരിശുദ്ധാത്മാവിൽ നമ്മളോടുള്ള ദൂതതാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കുറച്ചുകൂടെ ഉന്മേഷമുള്ളവരായി തീരുക. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കുറച്ചുകൂടെ ആമേൻ ആമേൻ തീഷ്ണതയുള്ളവരായി തീരുക. വിശ്വാസത്തിൽ ആമേൻ ഉറച്ച് പ്രത്യാശയുള്ളവരായി കർത്താവിൻ്റെ വേലയിൽ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഇവിടെ ഓർപ്പിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ജീവിത വിശുദ്ധി കുറച്ചുകൂടെ സൂക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ കുറച്ചുകൂടെ മുന്നോട്ട് വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. ആമേൻ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ ലജ്ജിച്ചു പോകേണ്ടതായിട്ട് വരികയില്ല. കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക്
ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ കിരീടത്തെ പിടിച്ചുകൊള്ളണം. ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്, പിന്നോട്ട് പോകരുത്, ആമേൻ. തീക്ഷ്ണത കുറഞ്ഞു പോകരുത്, ഉന്മേഷം കുറഞ്ഞു പോകരുത്. കർത്താവിന് വേണ്ടി വളരെ തീക്ഷ്ണതയോടെ, ആവേശത്തോടെ, ഉന്മേഷത്തോടെ മുന്നേറുവാൻ കർത്താവിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുക കേട്ടോ. കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ വേലയിലും ആമേൻ മുന്നേറുവിൻ. ജീവിത വിശുദ്ധി സൂക്ഷിക്കുവിൻ. അനേകർക്കൊരു അനുഗ്രഹമായി നിൽക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലതയിലേക്ക് വരും, നമ്മൾ ഉയർച്ച പ്രാപിക്കും, എല്ലാവർക്കും ഭീതിയായിത്തീരും. ഐ മീൻ ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. കർത്താവ് എല്ലാവരെയും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.